ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിക്കാൻ പോണത്. അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണെന്ന് അറിയാം. എന്നാലും ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ. അതിന് മുന്നേ എപ്പോഴും അറിയുന്നതാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനുശേഷം തിളഞ്ഞു വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മട്ട റൈസ് ആണ് എടുത്തിട്ടുള്ളത്, പാലക്കാടൻ മട്ട. അത് ഏകദേശം ഈ ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ ഒക്കെ ഒരു ആ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നേകാൽ ഗ്ലാസ് ആയിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഗ്ലാസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം ഏകദേശം എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനത് അരിമണ്ടയുടെ ഒക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അരി എങ്ങനെ വറുത്തെടുക്കണം എന്നുള്ളത്. ഫ്ലെയിം ഒരുപാടൊന്നും കൂട്ടിയിട്ടുണ്ട്, നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാണ്ട് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് അരി കറക്റ്റ് ഒന്ന് വറുത്തിങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടുകൊക്കെ പൊട്ടില്ലേ, ഏകദേശം അതേപോലെ ഒരു സൗണ്ട് വരും. പിന്നെ കളറും മാറി വരും, കളറൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരും. അല്ല, ഓൾറെഡി ഇത് ബ്രൗൺ ആണെന്ന് കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് വരും. നമ്മുടെ റൈസിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റണ്ടോ അറിയില്ല. അപ്പോൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതെല്ലാം റൈസ് എല്ലാം ഒരേപോലെ ആയിട്ട് വരണം. അപ്പോൾ ചെറുതായിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് പൊട്ടി വരിക. അപ്പോൾ എല്ലാം ഏകദേശം ഇതേപോലെ പൊട്ടി വന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ, അതായത് നന്നായിട്ട് വറുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരി എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്, എല്ലാം കളറൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ അരി എടുത്തത് ഈ ഒരു ബൗളിലാണ്. ഈ ഒരു ബൗൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നേകാൽ ഗ്ലാസ് അരിയാണ്. നമ്മൾ വറുത്ത് വെച്ച അരിയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയ തരികളുള്ള തരത്തിലല്ല, നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുക്കുക. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ അതേ മിക്സി ജാറിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ബൗളിന് അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ മുക്കാൽ കപ്പ് വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ശർക്കര, അതായത് ഞാൻ എല്ലാ മെഷർമെൻറ്റും ഈ ഒരു ബൗൾ കണക്കാണ് എടുത്തിട്ടുള്ളത്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ അരിയാണെങ്കിലും തേങ്ങയാണെങ്കിലും ശർക്കരയാണെങ്കിലൊക്കെ സെയിം ആ ഒരു ബൗളിൽ നിന്നാണ് മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൗളിൽ മുക്കാൽ കപ്പ് ശർക്കരയാണ്, അത് ചീകി വെച്ച ശർക്കരയാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ഞാൻ ആക്ച്വലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ ഒന്നിങ്ങനെ പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം മിക്സിയിൽ. ശർക്കര നിങ്ങൾക്കറിയാം ഭയങ്കര നല്ല ചെറിയ പൊടികളായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് രണ്ടും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, ഏകദേശം ഇതേപോലെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് നമ്മുടെ അരി വറുത്ത് പൊടിച്ച വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശകല മേലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമുക്കിനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ശർക്കരയിലും തേങ്ങയിലൊക്കെ ഉള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഈ അരിപ്പൊടിയിലേക്ക് ഇറങ്ങിക്കോളും. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ പിടിച്ചാൽ അതേപോലെ നിൽക്കണം, നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ഉള്ളൊരു പാകത്തിലേക്ക് ആയി വരണത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. പണ്ടത്തെ കാലത്തൊക്കെ ശരിക്കും അരിയുണ്ട ഉരലിട്ട് ഇടിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ശരിക്കും അത് ഈസി ആയിട്ട് നമുക്ക് പിടിച്ചാൽ അത് കറക്റ്റ് ഒരു ഉരുളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് കുഴയ്ക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കാം, വലുത് വേണമെങ്കിൽ അങ്ങനെ, ചെറുത് വേണമെങ്കിൽ അങ്ങനെ. അതേപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ഇത് അരിയുണ്ട എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 14-15 അരിയുണ്ട വരെ കിട്ടും ഈ ഒരു മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട്.
പിന്നെ ഒരു കാര്യം, ഏലക്കാപ്പൊടി ചേർക്കുന്ന പോലെ നമുക്ക് വേണേൽ ശകലം ജീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. അപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് വെക്കാം, അപ്പം ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് നന്നാവുകയുള്ളൂ. നമുക്ക് ഈ അരിയുണ്ട ഒരു 4-5 ദിവസം വരെ കേടുകൂടാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അരിയുണ്ട നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ബൈ.